അതാണ് നീ അറിയാത്ത എല്ലാവരും എടുത്ത തീരുമാനം. എന്ത് തീരുമാനം? നിന്നെ ഞാൻ ഭാര്യയെ സ്വീകരിക്കുന്നു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. റാണി ചേച്ചി ആദിസാന്റെ ഭാര്യ, ഇത് ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? നിന്നെ ഞാൻ വിവാഹം ചെയ്ത് കഴിഞ്ഞതല്ലേ. വിധിയെ തടുക്കാൻ ആർക്കും ആവില്ല കസ്തൂരി. റാണി ചേച്ചി വേണ്ട, ഇങ്ങനൊരു തീരുമാനത്തിന് കൂട്ടു നിൽക്കരുത്. ചേച്ചി, റാണി ചേച്ചി, ഏയ്, എങ്ങോട്ടാ പോകുന്നത്? അവിടെ കിടക്ക്, ഇഞ്ചക്ഷൻ ഉണ്ട്. കയ്യിൽ നിൽക്കണ്ട. എന്താ ആദി? ഏയ്, ഒന്നുമില്ല. ആദി മോളെ, എന്താ എന്താ സംഭവിച്ചത്? അവർ തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? റാണി അവന്റെ പിന്നാലെ ഓടണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ. ഏട്ടനങ്ങ് വന്നേ. ഇനിയിപ്പോ ആദിക്കും റാണിക്കും ഇടയിലുള്ള തെറ്റിദ്ധാരണ മാറിയിട്ട് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ തോന്നിയോ? ഏയ്, ഒന്ന് ജീവിക്കാനുള്ള പോക്കാണ് ആ പോയത്. ഇത് ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ലതുമാണോ സംസാരിക്കുന്നത്? ഏയ്, അവർക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങള്. ഇനിയിപ്പോ രണ്ടാളും വീണ്ടും ഒന്നിക്കാനെങ്ങാനും? അത് അതുണ്ടാവില്ല. റാണിയും ശരണുമായുള്ള വിവാഹം ഏതാണ്ട് തീരുമാനമായതാ. എന്തെങ്കിലും സംസാരിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും. അതാ നീ വന്നേ. ബാലൻ കസ്തൂരി ആദി സ്വീകരിക്കുന്നതിൽ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ദൈവമേ, ഇതെങ്ങനെയെങ്കിലും നടന്നാൽ മതിയായിരുന്നു. എന്താ ഇനി? എന്തിനാ നീ എന്നെങ്ങനെ പിന്തുടരുന്നത്? ഞാൻ എന്ത് ചെയ്താലും നിനക്കെന്താ നഷ്ടം? ശരണിനൊപ്പം ജീവിക്കാന്ന് ഉറപ്പിച്ചതല്ലേ? മ്യൂച്വൽ ഡിവോഴ്സിനുള്ള കൺസെന്റും ഒപ്പിട്ട് വാങ്ങിയില്ലേ? ഇനി നിനക്കെന്താ വേണ്ടേ? നഷ്ടം മുഴുവൻ എനിക്കല്ലേ ഉണ്ടായത്? നീ കസ്തൂരിയെ ഭാര്യയെ സ്വീകരിക്കാൻ തീരുമാനിച്ചത് നിറഞ്ഞ മനസ്സോടെയാണോ? ആയിരിക്കാം, അല്ലായിരിക്കാം. നീ എന്തിനാ അന്വേഷിക്കണം? അവൾ എന്റെ അനിയത്തിയാണ്. ഓ, അങ്ങനെയാണല്ലേ. അനിയത്തിയുടെ ജീവിതത്തിനോടുള്ള ഉത്തരവാദിത്വം കാണുമല്ലോ. അവളുടെ ഭർത്താവാകാൻ പോകുന്നവൻ അവളെ സ്നേഹിക്കാൻ കഴിവുള്ളവനാണോ എന്ന് അന്വേഷിക്കണമല്ലോ. എന്നാ കേട്ടോ, നിന്റെ അനിയത്തിക്ക് ഒരു ദാമ്പത്യം കൊടുക്കാനുള്ള അത്യാഗ്രഹം കൊണ്ടൊന്നുമല്ല ഞാൻ അവളെ ഭാര്യയെ സ്വീകരിക്കുന്നത്. ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണിനെ മനസ്സിൽ നിന്ന് ദൂരെ കളഞ്ഞിട്ട് മറ്റൊരു പെണ്ണുമായിട്ട് എനിക്കൊരു ദാമ്പത്യം സാധ്യമല്ല. അടുക്കളയിൽ നിന്ന് സ്വീകരണ മുറിയിലേക്ക് പോകുന്ന ലാഘവത്തോടെയാ ഭർത്താവിന്റെ കിടപ്പറയിൽ നിന്നും മറ്റൊരുത്തിന്റെ കിടപ്പറയിലേക്ക് പോവാൻ നിന്നെപ്പോലെ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ മനസ്സുള്ളൊരു മനുഷ്യനാ, മരപ്പാവയല്ല. നിനക്ക് നീ എന്റെ ജീവിതത്തിൽ വോയിസ് ഇല്ല. ഞാനിപ്പോ കസ്തൂരിക്ക് ഒരു ജീവിതം കൊടുക്കാൻ തയ്യാറായത് നിന്റെ അച്ഛൻ ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് തള്ളിയ ഒരമ്മയെയും അവരിൽ നിന്റെ അച്ഛന് ജനിച്ച മകൾക്കും പരഗതി കിട്ടാനാണ്. ഇത് പുതിയ ദാമ്പത്യം തുടങ്ങാനുള്ള ഉദ്ദേശത്തിലല്ല, മറിച്ച് ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ടാ ഞാനിതിനെ കാണുന്നത്. മനസ്സിലായോ? എന്താ ആരും ഒന്നും പറയാത്തത്?
എന്നോട് ചോദിച്ചിട്ടാണോ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ആദി സാർ എന്നെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? ആദി സാറിന് എന്നെ കല്യാണം കഴിക്കേണ്ടി വന്നിട്ട് 2 വർഷം കഴിഞ്ഞു. ഇന്നുവരെ ഞാൻ ആദി സാറിന്റെ ഭാര്യയായിട്ടാണ് കൗസ്തുഭത്തിലേക്ക് വന്നതെന്ന് വല്യച്ഛനോട് പോലും പറഞ്ഞു. പൂമ്പാറയിലേക്ക് അന്ന് തന്നെ തിരിച്ചു പോവാൻ തീരുമാനിച്ചവളാ ഞാൻ. അവിടേക്ക് തിരിച്ചു ചെന്ന അത് ചോദ്യം ചെയ്യാൻ മാസിയപ്പനും സംഘവും കൗസ്തുഭത്തിലെത്തുമെന്ന് ഭയന്നിട്ട് ഞാൻ കൗസ്തുഭത്തിലെ തന്നെ പിടിച്ചു നിന്നത്. പിന്നെ എല്ലാവരും എന്നെ സ്വന്തം കുട്ടിയെ പോലെ സ്നേഹിച്ചു, എന്നെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ആ വീട്ടില് ഒരംഗത്തിന്റെ സ്വാതന്ത്ര്യം തന്നു. അങ്ങനെ നിന്ന് പോയതാ ഞാൻ അവിടെ. അല്ലാതെ എന്തെങ്കിലും ആദിസാന്റെ ഭാര്യയാവുന്ന് പ്രതീക്ഷിച്ചല്ല ഞാൻ അവിടെ കഴിഞ്ഞത്. ഇപ്പോ മാസിപ്പൻ എല്ലാവരെയും ഭീഷണിപ്പെടുത്തി കാണും, അതുകൊണ്ട് ഞാൻ പോലും അറിയാതെ എല്ലാവരും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ആരെല്ലാം തീരുമാനിച്ചാലും ആദിസാറിന്റെ ഭാര്യയായിട്ട് ഞാൻ കൗസ്തുഭത്തിലേക്ക് വരില്ല. കസ്തൂരി, അങ്ങനെ വാശി പിടിക്കരുത്. ഇത് നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി എടുത്ത തീരുമാനമാണ്. എങ്ങനെയെങ്കിലും ഒരാളുടെ ഭാര്യ ആവുന്നതിലല്ല ഞാൻ എന്റെ ഭാവി കാണുന്നത്. എന്റെ അമ്മയ്ക്കും അമ്മയെ പോലുള്ളവർക്കും തണലാവുന്ന ഒരു ജോലിയാ എന്റെ സ്വപ്നം. ഇത് മാസിയപ്പന്റെ ബുദ്ധിയാണെന്ന് എനിക്കറിയാം. കസ്തൂരി, ഇത് നിന്റെ മാസിയപ്പനെടുത്ത തീരുമാനമല്ല, നീ കാണാൻ ആഗ്രഹിക്കുന്ന നിന്റെ അച്ഛനും കൂടി എടുത്ത തീരുമാനമാണ്. എവിടെ ആ മനുഷ്യൻ? എവിടെ? ഇതുവരെ എന്റെ മുന്നിൽ വരാതെ ഇപ്പൊ എന്റെ ജീവിതത്തിന്റെ മനസമാധാനം കെടുത്താൻ വന്ന എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ എവിടെ? അയാളെ വല്യച്ഛൻ കണ്ടിട്ടുണ്ടോ? വല്യച്ഛൻ മാത്രമല്ല എല്ലാരും കണ്ടിട്ടുണ്ടോ? എങ്കി എനിക്കും കൂടി ഒന്ന് കാണിച്ചു താ അയാളെ. ആരാണ് നിന്റെ അച്ഛനെന്ന് പറയാനായിരുന്നു ഞാനിന്ന് പൂമ്പാറയിൽ വന്നത്. പക്ഷെ നീ അത് കേൾക്കാൻ നിൽക്കാതെ ഓടി വിളിച്ചു. നിന്റെ ഭർത്താവ് ആരാണെന്ന് അറിഞ്ഞതോടെ പിന്നെ എനിക്കവിടെ നിൽക്കാൻ പറ്റിയില്ല. എങ്കി ഇപ്പൊ പറ ആരായാള്? അച്ഛൻ ആരാണെന്ന് നീ ആദ്യം ചോദിച്ചത് നിന്റെ അമ്മയോടല്ലേ. ആ അമ്മ തന്നെ നിന്നോട് പറയട്ടെ എന്നാ നിന്റെ മാസിയപ്പന്റെ തീരുമാനം. മാത്രമല്ല നിന്റെ അമ്മയുടെ മുന്നിൽ വച്ച് നിന്നെ ആദ്യയുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണമെന്ന് നിന്റെ അച്ഛനും ആഗ്രഹിക്കുന്നുണ്ട്. അയാളുടെ ആ ആഗ്രഹം നടക്കില്ല. തെറ്റിതിരുത്തി നിന്നെ സ്നേഹത്തോടെ സ്വന്തം മകളായി സ്വീകരിക്കാൻ കാത്തു നിൽക്കുക ആ മനുഷ്യൻ. അയാളെന്നല്ല, ആരെന്ത് പറഞ്ഞാലും ആദിസാറിന്റെ ഭാര്യയാവാൻ ഞാൻ തയ്യാറല്ല. ഏട്ടാ, കസ്തൂരി തയ്യാറല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിച്ചിരുന്ന കാര്യം? മോളെ, നീ വാശി പിടിക്കരുത്. ഇതെന്റെ തീരുമാനമാണ്. സാറിന്റെ മകൾ റാണി ചേച്ചിയാണ് ആദിസാറിന്റെ കൂടെ ജീവിക്കേണ്ടത്. റാണിയും ശരണുമായിട്ടുള്ള വിവാഹത്തിന് തീരുമാനമായി എങ്കിൽ സാർ ചെന്ന് ആ കല്യാണം നടത്തൽ. എന്നെ ആദിസാറിന്റെ ഭാര്യയാക്കണമെന്ന് സാറിന് എന്താ ഇത്ര നിർബന്ധം? ആദിസാറിനെ വിട്ട് റാണി ചേച്ചി വേറൊരാളുടെ കൂടെ പോയതിന് പ്രായച്ചിത്തം ചെയ്യാനാണോ എന്നെ ആദിസാറിന്റെ ഭാര്യയാക്കാൻ ശ്രമിക്കുന്നത്? എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് വെച്ച് എന്റെ കാര്യത്തില് എന്ത് തീരുമാനം എടുക്കാന്ന് വിചാരിച്ചോ സാറ്? ആദിസാറിനെ പറ്റിയ പെൺകുട്ടിയെ ഇവര് കണ്ടുപിടിച്ചോളും. സാർ ഇക്കാര്യത്തിൽ അധികം ബുദ്ധിമുട്ടാൻ ശ്രമിക്കണ്ട. വെല്ലിച്ച, ഇക്കാര്യത്തിൽ ആരും എന്നെ നിർബന്ധിക്കണ്ട. നിർബന്ധിക്കണ്ട ഏട്ടാ. ഏട്ടൻ വാ, നമുക്ക് സംസാരിക്കാം.
കസ്തൂരി ഇങ്ങനെ വാശി പിടിച്ചാൽ ഈ കല്യാണം നടക്കാതെ വരുമോ? കസ്തൂരി ഇങ്ങനെ പറയുമ്പോ എങ്ങനെയാട്ടാ ഇത് നടക്കുന്നേ? ഏയ് കസ്തൂരി ഇപ്പൊ പറയുന്നൊന്നും നോക്കണ്ട, അത് വെറുതെ പുറത്ത് പറയുന്നതാ. രണ്ടാളും കൂടി ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ അതെല്ലാം ശരിയായിക്കൊള്ളും. അതെങ്ങനെ പറയാൻ പറ്റും? എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ശരത്ത് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നമുക്ക് മുന്നിലൊരു അനുഭവം കിടക്കുകയല്ലേ. റാണിയെ ശരത്ത് തന്നെയല്ലേ എന്റെ മകന്റെ കയ്യിൽ ഏൽപ്പിച്ചത്? എന്നിട്ടെന്തായി? ശരത്തിന്റെ മകൾ എന്റെ മകനെ വിട്ടു പോയില്ലേ? ഏയ് ഇതങ്ങനെയൊന്നും സംഭവിക്കില്ല. അതെങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? കസ്തൂരിയും ശരത്തിന്റെ മോള് തന്നെയല്ലേ. അവളുടെ അമ്മ വേറെ ആയതുകൊണ്ട് ആദിയുടെ ഭാര്യയാകാൻ താല്പര്യമില്ലെന്ന് നേരത്തെ പറഞ്ഞു. അതേതായാലും നന്നായി. ഏട്ടനെന്താ ഒന്നും പറയാത്തെ? നീ പറഞ്ഞ പോലെ കസ്തൂരി ശരത്തിന്റെ മകളാണെങ്കിലും അവളെ പ്രസവിച്ചത് കാപട്യവും കള്ളത്തരവും ഇല്ലാത്ത ഒരു അമ്മയാണ്. അതുകൊണ്ട് അവളത് നേരത്തെ പറഞ്ഞു. പക്ഷേ ആദിയോടൊപ്പം ജീവിക്കാൻ അവൾ സമ്മതിച്ചാൽ മരണം വരെ ആ കുട്ടി ആദിയെ വിട്ടു പോവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ ആദി അവൾ ഒരിക്കലും ചതിക്കില്ല. എന്താ ഒരു ചർച്ച? കസ്തൂരി ആദിയുടെ ഭാര്യയെ ജീവിക്കാൻ തയ്യാറല്ലെന്നാ പറയുന്നത്. അവൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. ഒരുത്തി ആദിയെ വിട്ടു പോയതാ. വീണ്ടും അങ്ങനൊരു ദുരനുഭവം ഞങ്ങളുടെ മോന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. കസ്തൂരി അങ്ങനെയേ പറയൂ. എന്തും സഹിക്കാനും എന്തും ത്യജിക്കാനും തയ്യാറാവുന്ന ഒരമ്മയുടെ മകളാണവൾ. എനിക്കുന്ന ആർട്ടിസ്റ്റ് ശരചന്ദ്രൻ അവളുടെ അമ്മയെ ചതിച്ച് കടന്നു കളഞ്ഞിട്ട് ഇന്നുവരെ ഇദ്ദേഹത്തെ അന്വേഷിച്ച് അവൾ വന്നോ? കസ്തൂരിയെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് അവളെ കാണാൻ ചെന്ന ശരചന്ദ്രനെ അവൾ ആട്ടി ഓടിക്കുകയല്ലേ ചെയ്തത്? ആ അമ്മയുടെ മകളാണ് കസ്തൂരി. കസ്തൂരിക്ക് ആദിത്യന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ എല്ലാം മനസ്സിൽ അവളോട് നീരസമുണ്ടാകുമോ എന്ന അപകർഷതാ ബോധമാണ് അവളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്. അല്ലാതെ ആദിത്യന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല. അത് തന്നെ ശരി. ആദിയെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ അവന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ അവളെ ആദി കല്യാണം കഴിച്ച കാര്യം മൂടി വെച്ചത്. ആദി അപകടത്തിൽപ്പെട്ടപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ച് ആദിയുടെ ജീവൻ രക്ഷിച്ചത്. കസ്തൂരി സ്നേഹമുള്ള കുട്ടിയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആദിയുടെ ഭാര്യയായി ജീവിക്കാൻ അവൾ തയ്യാറാണോ എന്നതാ പ്രശ്നം. ആദ്യം അതിലൊരു തീരുമാനമാവണം, എന്നിട്ടേ നമ്മൾ പറഞ്ഞ പ്രകാരം മുന്നോട്ട് പോകാൻ പറ്റൂ. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട, അവൾ സമ്മതിക്കും. കസ്തൂരിയെ എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ. അവൾ ആദിത്യന്റെ ഭാര്യയായി കൗസ്തുഭത്തിൽ നിങ്ങളുടെ എല്ലാം സ്നേഹം പറ്റി ജീവിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കുട്ടിയാ. അതുകൊണ്ട് ഇങ്ങനൊരു സംശയം ആർക്കും വേണ്ട. കസ്തൂരിയുടെ അമ്മയും എത്തുന്നതോടെ അവളെല്ലാം മാറ്റി പറയും. ആദി കസ്തൂരിയെ ഭാര്യയായി സ്വീകരിക്കേണ്ടി വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. റാണി, ശരിക്കും നിനക്കൊരു കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരിക്കൽ പറയുന്നതല്ല നീ പിന്നെ പറയുന്നത്. ഓരോ ദിവസവും നിന്റെ തീരുമാനം മാറിക്കൊണ്ടേയിരിക്കും. ഇതിങ്ങനെ കേൾക്കുമ്പോൾ കേൾക്കുന്ന ആൾക്ക് ഭ്രാന്ത് വരും. അതല്ല ഷെഹന, ആദിയെ പറ്റി ഞാൻ മനസ്സിലാക്കി വെച്ച പലതും തെറ്റായി പോയോന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഞാൻ കാരണം കസ്തൂരിയായിട്ടുള്ള ഈ കല്യാണത്തില് അവൻ പെട്ടതാണെന്നല്ലേ അവൻ പറഞ്ഞതിന്റെ അർത്ഥം? അതവൻ നിന്റെ മുന്നില് കാണിച്ച വേറെ ഒരു അഭിനയമാണെങ്കിലോ? അവന്റെ സംസാരത്തിൽ അങ്ങനെയല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. അത് നിന്റെ മനസ്സിന്റെ കുഴപ്പാ. നിനക്കൊരു കാമുകനുണ്ടെന്ന് പറയുമ്പോഴേക്കും അത് വിശ്വസിക്കുകയും കസ്തൂരിയെ തന്റെ ബെഡ്റൂമിൽ വെച്ച് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന അവന് നിന്നോട് എന്ത് ആത്മാർത്ഥതയുള്ളത്? എന്നിട്ട് അത് നിന്നെ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്ന് മുഖത്ത് നോക്കി പച്ച കള്ളം പറഞ്ഞില്ലേ ആദി? സ്വന്തം ഭാര്യയുടെ മുന്നിലും മറ്റൊരു പെൺകുട്ടിയുമായി ഏതെങ്കിലും ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യൂ? അത് ജീവിതത്തിൽ ഏതെങ്കിലും ഭാര്യയ്ക്ക് ക്ഷമിക്കാൻ പറ്റുമോ? അവനോടുള്ള ദേഷ്യത്തില് എനിക്കൊരു കാമുകനുണ്ടെന്ന് ഞാൻ കള്ളം പറഞ്ഞില്ലേ? അതുപോലെ അവന് ഒരു കള്ളം പറയും പോലെയാണോ മറ്റൊരു പെൺകുട്ടിയുമായി കിടപ്പറ പങ്കിടാൻ ശ്രമിക്കുന്നത്? നീ എന്തായാലും ആദ്യമായി വേർപിരിയാൻ തീരുമാനിച്ചു. നിങ്ങളുടെ ഡിവോഴ്സ് കേസ് ശരൺ ഏറ്റെടുത്തു. മാത്രമല്ല മ്യൂച്വൽ ഡിവോഴ്സിനുള്ള കൺസെന്റിൽ ആദ്യം ഒപ്പിടുകയും ചെയ്തു.
നിയമപരമായി നിങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധം ഏതാണ്ട് 90% അകന്നു കഴിഞ്ഞു. ഇനി നിനക്ക് നിന്റെ ജീവിതം, ആദിക്ക് ആദിയുടെ ജീവിതം. ആദി ഇപ്പോ ഭാര്യയായി സ്വീകരിക്കാൻ പോകുന്നത് നിന്റെ അനിയത്തിയാണെന്ന് കൂടി ഓർമ്മ വേണം. എല്ലാവരും അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് നിന്നോടുള്ള സ്നേഹക്കുറവുണ്ടല്ല. നീ തന്നെ എല്ലാവരോടും എനിക്ക് ശരൺ എന്നൊരു കാമുകനുണ്ടെന്ന് തുറന്നടിച്ച് പറഞ്ഞതിന്റെ പേരില്ല. അതുകൊണ്ട് വീണ്ടും ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള യാതൊരു യോഗ്യതയും നിനക്കില്ല. പ്രത്യേകിച്ച് ആദിയെ കുറിച്ച് ഇനി നീ ചിന്തിക്കാനേ പാടില്ല. ആദി ഇനി നിന്റെ അനിയത്തിയുടെ ഭർത്താവാണ്. അതുകൊണ്ട് ആദിയെ മറന്നേക്ക്, പൂർണമായി മറന്നേക്ക്. ഇല്ല, പറ്റില്ല. മരണം വരെ ആദ്യം മറക്കാൻ എനിക്ക് കഴിയില്ല. പിന്നെ പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? ആദ്യ പോലും അറിയാതെ അവനെ എനിക്ക് എന്റെ മനസ്സിൽ കൊണ്ട് നടക്കാമല്ലോ. അതില് ആർക്കും എന്നെ കുറ്റപ്പെടുത്താനാവില്ലല്ലോ. നീ വന്ന് കാറി കയറ. വാ, വരാനല്ലേ പറഞ്ഞേ. വാ ഇങ്ങോട്ട്. സ്വാതിയുടെ വക്കീലാ വിളിച്ചത്. എന്തു പറഞ്ഞു? അവള് നിരപരാധിയാണെന്ന് അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അവൾ വീട്ടിൽ തിരിച്ചെത്തുന്നു. ഓ, അവൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ. ഏട്ടാ, എനിക്ക് അന്നേ അറിയായിരുന്നു അവൾ ഡ്രഗ്സ് മാഫിയയിലൊന്നും ചെന്നപ്പെടില്ലെന്ന്. എന്നിട്ടും ആ പാവത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിനുള്ള കുറ്റം അവള് ചെയ്തിട്ടുണ്ടല്ലോ. ദൈവം തന്നെ കൊടുത്ത ശിക്ഷയാ. ഇപ്പോ അത് സ്വയം തിരിച്ചറിഞ്ഞു കാണും. അതൊക്കെ വിട്ടേക്കേട്ടാ. ഇനി ആ കാര്യമൊക്കെ ചോദിച്ചും പറഞ്ഞും അവള് വിഷമിപ്പിക്കുന്നു വേണ്ട. നമ്മുടെ കുട്ടിക്ക് ഒരു തെറ്റുപറ്റി, നമ്മൾ അതങ്ങ് ക്ഷമിച്ചു, അത്രേ ഉള്ളൂ. ഇവർക്കെന്താ ഒരു സ്വകാര്യം പറച്ചിൽ? ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് വല്ലതുമാണോ? ഏതായാലും അവൾ വരട്ടെ, തീരുമാനിക്കാം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ജീവിതത്തിൽ ഞാൻ കാരണം ഒരു സന്തോഷവും കിട്ടാതെ പോയ രണ്ടു പേരാ കസ്തൂരിയും അവളുടെ അമ്മയും. അമ്മയ്ക്ക് ഇനിയൊരു ജീവിതം കിട്ടിയില്ലെങ്കിലും മകൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അത് ഒരു പ്രായശ്ചിത്തം മാത്രമല്ല, എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ഒരുപക്ഷെ എന്റെ റാണിമോളെ പറ്റി ഞാൻ അധികം ഉത്കണ്ഠപ്പെടുന്നുണ്ടാവില്ല. അവൾക്കെല്ലാം ഉണ്ട്. പക്ഷേ കസ്തൂരിമോൾക്ക് സ്വന്തമായിട്ട് കണ്ണീര് മാത്രമേ ഉള്ളൂ. അവൾ കൗസ്തുവത്തിൽ ആദിയുടെ ഭാര്യയാവാൻ പോകുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവനാ ഞാൻ. ഇതിലും നല്ലൊരു ഭർത്താവിനെയും കുടുംബത്തിനെയും എന്റെ മോൾക്ക് വേറെ കിട്ടില്ല. അവൾ അവിടെ സന്തോഷത്തോടെ ജീവിക്കുമെന്നുള്ള വിശ്വാസത്തിലാ ഞാനിവിടെ നിൽക്കുന്നത്. അതിലെന്താ സംശയിക്കാനുള്ളത്? എന്റെ തോന്നലായിരിക്കാം. നിറഞ്ഞ മനസ്സോടെ തന്നെയല്ലേ നിങ്ങളിപ്പോൾ കസ്തൂരിയെ മരുമോളായി സ്വീകരിക്കാൻ തയ്യാറായത്? അതെന്താ ശരത്തിന് ഇപ്പൊ ഇങ്ങനൊരു സംശയം? ചില നേരത്തുള്ള ബാലന്റെ സംസാരം കേൾക്കുമ്പോ മാസിയുടെ ഭീഷണിക്ക് വഴങ്ങി ഗതികേടുകൊണ്ട് മാത്രം കസ്തൂരിയെ സ്വീകരിക്കാൻ തയ്യാറായതാണോ എന്ന് തോന്നിപ്പോവുക. സത്യത്തിൽ അങ്ങനെ തന്നെയാ ഇതിന് സമ്മതിക്കേണ്ടി വന്നത്. അത് കസ്തൂരിയോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, റാണിയുടെ സ്ഥാനത്ത് അവളെ കാണാൻ പറ്റാത്തതുകൊണ്ട്. ഇപ്പോഴും ഞങ്ങളാരും റാണിയെ മനസ്സുകൊണ്ട് വിട്ടിട്ടില്ല. അവള് ഞങ്ങളെ വിട്ടേച്ച് പോയതാ. എന്നുവെച്ച് കസ്തൂരിയോട് സ്നേഹക്കുറവ് കാണിക്കുമെന്ന് സ്ഥലത്ത് ആശങ്കപ്പെടേ വേണ്ട. ആദിയുടെ ഭാര്യയാകുന്നതോടെ അവൾ കൗസ്തുഭത്തിലെ മരുമകള് തന്നെയായിരിക്കും. അതൊന്നും അല്ലാതെ തന്നെ കൗസ്തുഭത്തിലെ എല്ലാവരുടെയും സ്നേഹവും എല്ലാവിധ സ്വാതന്ത്ര്യവും കിട്ടിക്കൊണ്ടിരുന്നതല്ലേ? അതിനിയും തുടരും. അങ്ങനെ ഒരു സംശയം ശരത്തിന് വേണ്ട. നിങ്ങളിങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നത് കാണുമ്പോ. അത് ഞങ്ങൾ പറഞ്ഞത് സ്വാതിയുടെ കേസ് തള്ളിപ്പോകുമെന്ന് വക്കീല് പറഞ്ഞ കാര്യമാ. രാധാമണിയാ,
നാളെ കസ്തൂരിയുടെ അമ്മ വരുന്ന കാര്യം കൂടി പറഞ്ഞേക്ക്. നീ കിട്ടുന്ന അവസരത്തിലൊക്കെ ശരത്തിന് മർമ്മം നോക്കി കൊടുക്കുന്നുണ്ടല്ലോ, അത് ശരിയല്ല. ശരിയല്ലെന്ന് എനിക്കറിയേട്ടാ, പക്ഷേ ശരത്തിന്റെ വഴിവിട്ട ബന്ധ ഇപ്പൊ നമ്മൾ ഈ നിലയിൽ എത്തിച്ചത്. നീ അത് വിട്, അതങ്ങനെ എളുപ്പത്തിൽ വിടാൻ പറ്റുമോ? ശരത്തിന് ആ കാട്ടിലൊരു കുട്ടി ഉണ്ടായതുകൊണ്ടല്ലേ എല്ലാരും കൂടി ചേർന്ന് ആദിയുടെ തലയെ കെട്ടി വെച്ചത്. അതൊക്കെ ശരിയാ, നീ അതൊക്കെ മറന്നേക്കണം. ഇതൊക്കെ മനസ്സിൽ വെച്ച് കസ്തൂരിയോട് പെരുമാറാൻ തുടങ്ങിയ പിന്നെ ഞാൻ കൗസ്തുവത്തിൽ നിൽക്കില്ല, മനസ്സിലായോ? ചീരുവിന്റെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോ വല്ലാത്ത സങ്കടം തോന്നി അമ്മേ. ആ ജീവൻ തിരിച്ചുപിടിക്കാൻ ഒന്ന് ശ്രമിക്കുക പോലും ചെയ്യാതെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് ഇവിടത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഒരു പരീക്ഷണം നടത്താമെന്ന് ഞാൻ തീരുമാനിച്ചത്. വലിയ റിസ്ക്കാണ് ഞാൻ എടുക്കുന്നതെന്ന് എനിക്കറിയാം. ഏട്ടൻ റിസ്ക് എടുക്കുന്നത് കസ്തൂരിയുടെ അമ്മയുടെ ആരോഗ്യ കാര്യത്തിലല്ല, ഏട്ടന്റെ ജീവിതത്തിന്റെ കാര്യത്തിലാ. കസ്തൂരിയുടെ അമ്മയെ ചികിത്സിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, ചികിത്സിക്കണം. പക്ഷേ അത് ഇവിടെ തന്നെ ആവുന്നത് അപകടമായിട്ടാ. ഏട്ടത്തി എങ്ങാനും അറിഞ്ഞ ഇവിടെ ഭൂകമ്പം നടക്കും. പക്ഷേ ഇവിടെ കിട്ടുന്ന പോലെ ബെറ്റർ ട്രീറ്റ്മെന്റ് വേറെ എവിടെയും കിട്ടില്ല ശരി. പിന്നെ ഈ അവസാന കാലത്തെങ്കിലും എന്റെ ഒരു കണ്ണ് അവൾക്കുണ്ടാവുമല്ലോ, വേറൊന്നിനുമല്ല. ഇത്തിരി പ്രായശ്ചിത്തം അവളോട് ചെയ്യാനുള്ള അവസരം കൂടി എനിക്കിത്. പക്ഷേ രാധാമണി അറിഞ്ഞ എന്താ ഉണ്ടാവെന്ന് നിനക്ക് ഊഹിച്ചൂടെ? രാധാമണി അല്പമൊന്നും അടങ്ങിയിട്ടുണ്ടെന്നുള്ള നേര. ശരണുമായി റാണിമോക്കുള്ള ബന്ധം ശരിയായതോടെ ആദ്യ കസ്തൂരിയെ സ്വീകരിക്കുന്നത് രാധാമണിക്കൊരു വിഷയമല്ല. ആ ചടങ്ങിൽ നീ പോകുന്നു എന്ന് പറഞ്ഞു പോലും അവള് കണ്ണടച്ച് സമ്മതിച്ചു. പക്ഷേ ചീരുവിനെ നീ സംരക്ഷിക്കുന്നു എന്നറിഞ്ഞ അത് സഹിക്കാൻ അവൾക്ക് കഴിയില്ല. ഏട്ടത്തിയെന്നല്ല, ഒരു ഭാര്യയും സമ്മതിച്ചു തരില്ല ഏട്ടാ. റാണിമോളുടെ ആഭരണങ്ങള് തൽക്കാലം കസ്തൂരിക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോ രാധാമണി ഉണ്ടാക്കിയ ബഹളം നീ കണ്ടല്ലേ? ഇത്തിരി സ്വർണം കൊടുക്കാത്തവള് ഭർത്താവിനെ പങ്കുവെക്കാൻ തയ്യാറാവും തോന്നുന്നുണ്ടോ? രാധാമണി ഇതൊന്നും അറിയാതെ ശ്രദ്ധിച്ച പോരെ? ഒളിപ്പിക്കാൻ ശ്രമിച്ച രഹസ്യങ്ങളൊക്കെ കൊടുത്തിന്ന് പൊന്തി വന്ന് ചുറ്റും നിന്ന് വേട്ടയാടുന്ന കാലമായിപ്പോ, എന്നിട്ടും ഏട്ടന് മതിയായിട്ടില്ലേ? അങ്ങനല്ല ശരി, ചീരു ഇവിടത്തെ ആശുപത്രിയിലുണ്ടെന്ന് രാധാമണി ഒരിക്കലും അറിയില്ല. കാരണം കസ്തൂരിയെ കാണാൻ അവൾ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോവില്ല. പിന്നെ എങ്ങനെ ചീരു അഡ്മിറ്റ് ആണെന്ന് അറിയാനാ? നമ്മൾ കളവൊന്നും പറയണ്ട, ഇവിടെ വെച്ച് ഇതൊന്നും ചർച്ച ചെയ്യാതിരുന്നാൽ മാത്രം മതി. രാധാമണി ഇതൊന്നും അറിയാൻ പോണില്ല. ഞാനറിയാതിരിക്കാനുള്ള പുതിയ രഹസ്യങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയല്ലേ? അല്ല, ഈ ഞങ്ങള് ഇനിയും ഒരിക്കൽ കൂടി എന്നെ വർഷങ്ങളോളം മണ്ടിയാക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. പറ, എന്താ നിങ്ങൾ ഒളിപ്പിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ, എന്താ ഒളിക്കുന്നേന്ന്? അത് അങ്ങനൊന്നുമില്ല രാധാമണി, ഞങ്ങളിങ്ങനെ. നിങ്ങളിങ്ങനെ എന്താ നിർത്തിക്കളഞ്ഞത്? പറ. ഏട്ടാ ഇനി മറക്കണ്ട ഏട്ടാ, ഏട്ടത്തിയോട് എല്ലാം തുറന്നു പറഞ്ഞേക്ക്. അല്ലെങ്കിൽ ഏട്ടത്തി വേറെ എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടും. ഏട്ടൻ തന്നെ പറയണമെന്നില്ല, നീ പറഞ്ഞാലും മതി. അല്ല, അത് പിന്നെ ശരണിനോടൊരു കാര്യം സംസാരിക്കാൻ എന്നോട് പറയായിരുന്നു ഏട്ടൻ. എന്ത് കാര്യം? അത് പിന്നെ ഏട്ടത്തി റാണിമോളുടെ സ്വർണം കസ്തൂരിക്ക് കൊടുക്കുന്ന കാര്യമേ. ശരൺ പറഞ്ഞ ഏട്ടത്തി അനുസരിക്കുമെന്നും ശരണിനെ കൊണ്ട് നമ്മൾ അത് പറയിപ്പിച്ചെന്ന് ഏട്ടത്തി അറിയരുതെന്നും പറയായിരുന്നു ഏട്ടൻ. ഓഹോ, പുതിയ ഗൂഢാലോചന അല്ലേ? പുതിയ ഗൂഢാലോചന അല്ലേ?
പക്ഷേ ഇപ്പൊ ദൈവം ഈ രാധാമണിയുടെ കൂടെ, അതുകൊണ്ട് എനിക്കിപ്പോ ഇങ്ങോട്ട് വരാൻ തോന്നിയത്. ദൈവം നിന്റെ കൂടെയാണെന്ന് എനിക്ക് മനസ്സിലായി രാധാമണി. ഒരു കാര്യം കൂടി കേട്ടോ, ശരണല്ല സാക്ഷാൽ ദൈവം മോളിൽ നിറങ്ങിവെന്ന് പറഞ്ഞാലും ഒരു തരി പൊന്ന് കിട്ടുമെന്ന് കരുതണ്ട. നിങ്ങൾ വലിയ വാചകം അടിച്ചല്ലോ, നിങ്ങളുടെ മോൾക്കുള്ളത് കൊടുക്കാൻ നിങ്ങൾക്കറിയാന്നൊക്കെ അങ്ങനെ അങ്ങ് കൊടുത്താ മതി. റാണിയുടെ സ്വർണത്തിന് വേണ്ടി വെച്ച വെള്ളം അത് വാങ്ങി വെച്ചേക്ക്. ഭാഗ്യം അവള് വിശ്വസിച്ചു. ഏട്ടാ കണ്ടില്ലേ, ഏട്ടത്തെ അറിഞ്ഞാലുള്ള പുകില് ഞാനിനി പറയണ്ടല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും ചീരുവിനെ ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും, നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കും. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ കസ്തൂരിയുടെ അമ്മയും കൊണ്ട് വന്നതാ. എന്നിട്ട് അമ്മ എവിടെ? ഇവിടെ അഡ്മിറ്റ് ചെയ്തു, വേറെ വാർഡില. അമ്മയ്ക്ക് അസുഖം കൂടുതലാണോ? ഏയ്, ഇവിടെ നല്ല ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മാസി പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. അമ്മ ഏത് വാർഡില? കസ്തൂരിയെ ഇപ്പോ അമ്മയെ കോലത്തിൽ കാണണ്ട. നിനക്ക് അപകടം പറ്റിയതൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് അമ്മയൊന്ന് കാണണമല്ലോ. അമ്മ നിന്നെയും കാണണമെന്ന് പറയുന്നുണ്ട്. നീ എക്സാമിന് പോയതാന്ന് കള്ളം പറഞ്ഞു. തലയിലെ കെട്ടൊക്കെ മാറ്റിയിട്ട് നിനക്ക് പോയി കാണാം. ഈ അവസ്ഥയില് അമ്മ നിന്നെ എന്തായാലും കാണണ്ട, അത് അമ്മയുടെ അസുഖം കൂട്ടുകയുള്ളൂ. എനിക്ക് അമ്മയൊന്ന് കണ്ടാ മതി. ഇപ്പൊ അമ്മ ഇവിടെ ഉണ്ടല്ലോ, അതിൽ നിനക്ക് സമാധാനിച്ചൂടെ? ആ, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, അമ്മയെ ഓർത്തിട്ടുള്ള വിഷമേ ഉള്ളൂ. നിന്റെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എത്ര നിർബന്ധിച്ചിട്ടും വരാൻ തയ്യാറായില്ല. അവസാനം ആദിത്യ നിന്നെ ഭാര്യയായി സ്വീകരിക്കുന്നു, അപ്പോൾ അമ്മ വേണോന്ന് പറഞ്ഞപ്പോഴാ അമ്മ വരാൻ തയ്യാറായത്. അത് കേട്ടപ്പോ രോഗം പാതി കുറഞ്ഞു. അപ്പോ എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞു. കാമുത്തപ്പ, ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? മാസി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാൻ അവിടെ വന്നപ്പോഴാ ആദി കസ്തൂരിയെ കല്യാണം കഴിച്ച കാര്യം അറിഞ്ഞത്. ഞാനന്ന് പറഞ്ഞില്ലേ ആദ്യം മോൻ ഇവിടെ ഒരു പെൺകുട്ടിയായി കല്യാണം തീരുമാനിച്ച കാര്യം? അന്നെല്ലാം അവരോട് കരഞ്ഞു പറഞ്ഞിരുന്നു. പക്ഷെ എല്ലാവരും കൂടി കസ്തൂരിയെ കെട്ടിച്ച് കാട്ടിലെ നിയമം നടപ്പിലാക്കി. അന്ന് ശരിക്കും തെറ്റ് ചെയ്തത് ഞങ്ങളാ. എന്നിട്ടും ഇപ്പൊ എന്റെ മോളെ ഭാര്യയായി സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച നിങ്ങളോട് കാലു പിടിച്ച് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാ. എന്റെ മോളോട് കരുണ കാണിക്കുന്ന നിങ്ങളല്ല എനിക്കിപ്പോ ദൈവത്തെ പോലെ. എന്തിനാ കരയുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്. മനസ്സ് വിഷമിച്ച അസുഖം പെട്ടെന്ന് മാറില്ല. ഇനി മരിക്കുന്നതിലൊന്നും എനിക്ക് പേടിയില്ല. എന്റെ മോളെ നോക്കുമല്ലോ. പിന്നെ അവൾക്ക് ദൈവത്തെ പോലെ ഒരു വല്യച്ഛനും ഉണ്ടല്ലോ. ഒന്നും സംഭവിക്കില്ല. ഇങ്ങോട്ട് കൊണ്ടുവന്നത് അസുഖം പെട്ടെന്ന് മാറ്റാനാ. പിന്നെ ആദി കസൂരിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണണ്ടേ? വേണം, അത് കണ്ടിട്ട് വേണം കണ്ണടയ്ക്കാൻ. ഏയ്, മരിക്കാനൊന്നും സമയമായിട്ടില്ല, ഇനിയും കുറെ കാലം ജീവിക്കണ്ടേ? മോളുടെ കൂടെ ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നായിരുന്നു പ്രാർത്ഥന. അസുഖം വന്നപ്പോ മോൾ എങ്ങനെ ജീവിക്കുന്നായി, ഇപ്പതെല്ലാം മാറി.
എന്റെ മോളെ കൈവിടരുത്. കൈവിട്ട പോകാൻ ഒരിടം ഇല്ലാത്ത പെൺകുട്ടിയത്. ആദിമോനെ ബാക്കി എല്ലാവരും ഞാനും ശരണും പ്രണയത്തിലാണെന്നും വിവാഹിതരാവുമെന്നും വിശ്വസിച്ച് വെച്ചിട്ടുണ്ട്. നിന്റെ വീട്ടുകാർ അങ്ങനെ വിശ്വസിച്ചെങ്കിൽ അതിന് കാരണക്കാരി നീ തന്നെയാ. നമ്മുടെ മോൾക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടുമെന്ന് ഉറപ്പായി. ഉദ്വേഗഭരിതമായ മുഹൂർത്തങ്ങളുമായി നീലക്കുയിൽ ക്ലൈമാക്സിലേക്ക്. ഇനി 4 ദിനങ്ങൾ മാത്രം.